പാർലമെന്റ് ലെ എംപിമാരിൽ 225 പേർ ക്രിമിനൽ കേസുകളിൽ പ്രതികളെന്ന് കണക്കുകൾ. കൂടുതൽ ക്രിമിനൽ എംപിമാരുള്ളത് ബിജെപിക്കാണ്. പാർലമെന്റിലെ സിറ്റിംഗ് എംപിമാരിൽ 225 പേർ ക്രിമിനൽ കേസുകളിൽ പ്രതികളെന്നാണ് കണക്കുകൾ. അതായത് ആകെയുള്ള അംഗസംഖ്യയുടെ 46%. ഇതിൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും വിചാരണ നേരിടുകയാണ്. കേസുകളിൽ 194 എണ്ണവും ഗുരുതരമായ ക്രിമിനൽ കേസുകളാണെന്നത് ഗൗരവകരമായ വിഷയമാണ്. കേസുള്ള എംപിമാർ കൂടുതലുള്ളത് ഭരണകക്ഷിയായ ബിജെപിക്ക്. കഴിഞ്ഞ വർഷം രാജ്യസഭയിലും ലോക്സഭയിലുമായി ബിജെപിയുടെ 385 എംപിമാരിൽ 139 പേരും ക്രിമിനൽ കേസ് പ്രതികളായിരുന്നു. ഈ വർഷം കണക്കുകൾ 118 കുറഞ്ഞുവെങ്കിലും ഇവർ ചെയ്ത കുറ്റങ്ങളിൽ ചിലത് കടുത്ത ക്രിമിനൽ സ്വഭാവമുള്ളതാണ്. 87 ബിജെപി അംഗങ്ങളാണ് ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ നേരിട്ടുമല്ലാതെയും പങ്കാളികളായിട്ടുള്ളത്. കോൺഗ്രസിൽ നിന്നും 26 പേരും തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMK നിന്നും 11 പേരും ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. തൃണമൂൽ കോൺഗ്രസ്, ജനതാദൾ, YSR കോൺഗ്രസ് എന്നീ പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങളും ക്രിമിനൽ നിയമ നടപടികൾ നേരിടുകയാണ്. ക്രിമിനൽ സ്വഭാവമുള്ള എംപിമാരുടെ എണ്ണം സംസ്ഥാനം തിരിച്ച് പരിശോധിക്കുമ്പോൾ മുന്നിലുള്ളത് ഉത്തർപ്രദേശാണ്. മഹാരാഷ്ട്രയും പശ്ചിമബംഗാളും തൊട്ടു പിന്നാലെയുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ള 16 എംപിമാർ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് വിചാരണ നേരിടുന്നു. അതിൽ 3 പേർ ബലാത്സംഗ കേസുകളിൽ പ്രതികളാണ്. ഇത്തരം കൊടും കുറ്റവാളികളാണ് ജനാധിപത്യത്തിന്റെ പരമോന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ ഭരണം നടത്തുന്നത്. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.